എറണാകുളം വരാപ്പുഴയിൽ പെരിയാറിൽ മീനുകൾ ചത്തു പൊങ്ങുന്നു. തൊട്ടടുത്ത കമ്പനിയിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടതാണ് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അശ്വതി തന്നെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. അശ്വതി, രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള വെള്ളം തന്നെയാണ് തുറന്നു വിട്ടതെന്നാണ് നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ അശ്വതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്ത് നടപടിയാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത്? നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ടി ജെ വിനോദ് എം എൽ എ അല്പം മുൻപ് ഇവിടെ സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ജില്ലാ കളക്ടറെ ഈ പ്രതിസന്ധി ധരിപ്പിച്ചിട്ടുണ്ട് എന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലൊരു അന്വേഷണവും അതുപോലെ തന്നെ റിപ്പോർട്ടും ഈ സംഭവത്തിൽ ഉടൻ തന്നെ ഉണ്ടാകും. നിലവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടുത്തെ കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. പലരും ഇവിടെ ചെറിയ തോതിലൊക്കെ തന്നെ മത്സ്യകൃഷി നടത്തുന്നവരാണ്. അവരുടെ മത്സ്യമെല്ലാം തന്നെ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ കൃത്യമായി സർക്കാർ ലഭ്യമാക്കണം എന്നും ടി ജെ വിനോദ് എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകും എന്നും വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ കമ്പനികൾക്കെതിരെയും നിയമ നടപടി ഉണ്ടാകണമെന്നാണ് എം എൽ എ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കർഷകർ, ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ എല്ലാവരും തന്നെ ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസ് ഉപരോധം അടക്കം ഇന്ന് നടത്തുന്നതായിരിക്കും. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള ഒരു നഷ്ടം ഇവർക്ക് സംഭവിച്ചതായിട്ടാണ് ഇവിടുത്തെ സ്ഥിതിഗതികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി ഏകദേശം 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് ഇവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. ഭദ്ര. ശരി, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും എം എൽ എയുടെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കർശനമായിട്ടുള്ള നടപടികളിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ ഇനി പോകാൻ ഇരിക്കുന്നത്. അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.